ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വ്യത്യസ്തമായ ഒരു സ്നാക്സ് പരിചയപ്പെടാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്സ്. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇതിഷ്ടപ്പെടും. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തത് ഇടുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുള്ള 1 teaspoon വെളുത്തുള്ളിയും 1 teaspoon ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഒണിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 teaspoon സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 teaspoon പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പ്രിംഗ് ഒണിയൻ ഇല്ലാത്തവർക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ സോയാ സോസ് ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 1 teaspoon ഉള്ള റൈസ് ഫ്ലവർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1-2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റണം. കയ്യിൽ ഓയിൽ തേച്ചിട്ട് വേണം ചെറിയ ഉരുളകളാക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഈ ചിക്കൻ ബോൾസ് നമ്മൾ ബസ്മതി റൈസിലൊന്ന് മുക്കിയെടുക്കണം. ഞാനിവിടെ 1 മണിക്കൂറോളം സോക്ക് ചെയ്ത ബസ്മതി റൈസ് വെള്ളമെല്ലാം ഊറ്റിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്, നന്നായിട്ട് കഴുകിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ചെറിയ വെള്ളമയവും അതിനുണ്ട്. അതിലേക്കൊന്നിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കണം. 1 cup ബസ്മതി റൈസാണ് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളിനി ഇത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയാണ്, എണ്ണ ഒട്ടും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ചിക്കൻ നഗ്ഗറ്റ്സ് ഒക്കെ കഴിക്കത്തില്ലേ, അത് നമ്മൾ ഫ്രൈ ചെയ്താണ് കഴിക്കുന്നത്, പക്ഷേ ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഈ മിക്സ് ഫുള്ള് ചെറിയ ബോളുകളാക്കി അരിയിൽ മുക്കി എടുക്കണം. അങ്ങനെ ഞാൻ ഫുള്ള് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ സ്റ്റീമറിൽ ലെറ്റ്യൂസോ ക്യാബേജോ വാഴയിലയോ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ ബോൾസ് വെച്ച് കൊടുക്കുമ്പോൾ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബോൾസ് വെക്കുമ്പോൾ ഗ്യാപ്പ് ഇട്ട് വേണം ഇതുപോലെ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 20 to 30 minutes വരെ നമ്മളിത് സ്റ്റീം ചെയ്യണം. അപ്പോഴേക്കും റൈസൊക്കെ നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ 20 minutes കഴിഞ്ഞിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല രസമുണ്ട്, നല്ല പൂ പോലാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചിക്കൻ റൈസ് ഫ്ലവർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റീമറിൽ നിന്ന് മാറ്റുകയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കാണും വരെ ബൈ.